കൂട്ടുകാർക്കും കുക്ക് വിത്ത് അഞ്ജുസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈറ്റിൽ കണ്ട പോലെ തന്നെ കപ്പ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യം വേണ്ടത് കുറച്ച് കപ്പപ്പൊടിയാണ്. വാങ്ങിക്കാനൊക്കെ കിട്ടും, അപ്പം നല്ല കപ്പപ്പൊടി നോക്കി വാങ്ങിക്കുക. കയ്പില്ലാത്തത് അത് കുറച്ചൊരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വെറും വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ല, അതുപോലെ നനച്ചെടുക്കുക. വളരെ ഈസി പരിപാടിയാണ്. കപ്പ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു പുട്ടാണ് ഇതങ്ങനെ ഒരു പുതുമയുള്ള റെസിപ്പിയൊന്നുമല്ല, എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ദേ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, സാധാരണ പുട്ടിനിടുന്ന പോലെ തന്നെ. പാത്രം എടുക്കുക, അടിയിൽ കുറച്ച് തേങ്ങ ഇടുക, അതിൻ്റെ മുകളിലേക്ക് നനച്ച് വെച്ചിരിക്കുന്ന കപ്പപ്പൊടി നന്നായി നിറച്ചു കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില്ലിട്ട് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ഇടാനായിട്ട്. കപ്പപ്പൊടി നനയ്ക്കുമ്പോൾ കട്ടയായി പോയി കഴിഞ്ഞാൽ മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക, അപ്പം ശരിയാവും. ഇനി നമ്മൾ കുക്കറിൽ വെള്ളം എടുത്ത് അടുപ്പം വെച്ച് അടച്ച് ഗ്യാസിലേക്ക് വെക്കുകയാണ്. വെക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടുന്ന ആ ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രം വെക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വരുമ്പോൾ ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ച് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വല്ലാണ്ടങ്ങ് കുറച്ച് വയ്ക്കരുത്, എന്നാൽ ഹൈ ഫ്ലെയിമും ആവരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടി ആവി വന്നതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പപ്പുട്ട് റെഡിയായി. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ആർക്കും അറിയാത്ത ഒന്നുമല്ല, പറഞ്ഞു എന്ന് മാത്രം. ചില്ലിട്ടിട്ട് വേണം നമ്മൾ കപ്പപ്പൊടി നനച്ചതൊക്കെ ഇടാനായിട്ട്. ഇല്ലെങ്കിലേ ക്രോണിക് ബാച്ചിലറിലെ ഹരിശേഷകൻ്റെ അവസ്ഥയായിപ്പോൾ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം ദേ നല്ലോണം ആവി വന്നിട്ടുണ്ട്, ഞാൻ ദേ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പം എടുക്കാം. അപ്പം ദേ നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും ഇതറിയാത്ത റെസിപ്പി ഒന്നുമല്ലല്ലോ, പിന്നെന്തിനാണിത് കാണിക്കുന്നതെന്ന്. ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഇനി ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിലോ, അവർക്കൊന്ന് ഹെൽപ്പായിക്കോട്ടെ, അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മാത്രം കാണിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലോ, അതുകൊണ്ട് കാണിച്ചുവെന്ന് മാത്രം. അപ്പോൾ കപ്പപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചില്ലെടുത്ത് മാറ്റുന്നതിൻ്റെ ബദ്ധപ്പാടാണ് ഈ കാണുന്നത്. നല്ല ചൂടാണ്, വിചാരിക്കുന്ന പോലെ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതിപ്പോൾ ചിരട്ടപ്പുട്ടായിട്ട് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലും ഉണ്ടാക്കാം കുറ്റിപ്പുട്ടായിട്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു സിമ്പിൾ വിഭവമാണ്, വെറൈറ്റി ഒന്നുമല്ല. എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് യുവർ അഞ്ജുസ് സൈനിങ് ഓഫ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.